കണ്ട് പ്രേക്ഷകരുടെ ഇരുന്ന് പടം കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് സിനിമ കണ്ടപ്പോഴാണ് ആക്ച്വലി യഥാർത്ഥ എന്താണെന്ന് മനസ്സിലായത്. വളരെയധികം ഒരു ഇമോഷണൽ ജേണിയാണ് സിനിമ. ഒരാളുടെ ഹരിയുടെ ജീവിതത്തിലൂടെ ഇൻറ്റൻസ് ആയ ഒരു ഇമോഷണൽ ജേണിയാണ് അത്. മറ്റ് ഓഡിയൻസിൽ നിന്ന് എനിക്കത് ഫീൽ ചെയ്യുമ്പോൾ, കൂടെ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് അത് ഫീൽ ചെയ്യുമ്പോൾ, അവരുടെ ശ്വാസോച്ഛ്വാസം നിന്ന് മനസ്സിലാകുമ്പോൾ, അവരുടെ നനഞ്ഞ കണ്ണുകളിൽ നിന്ന് മനസ്സിലാകുമ്പോൾ, തീർച്ചയായിട്ടും ഈ സിനിമ മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയെ മാറുമെന്ന് പ്രതീക്ഷയുണ്ട്. ഒരുപാട് പേര് സിനിമ കണ്ടിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞു. നമ്മളൊരു സിനിമ കണ്ട് ഇമോഷണൽ ആകുന്നതിന് കാരണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എന്തൊക്കെയോ അതിലുണ്ട് എന്നുള്ളതാണ്. ആളുകളെ അറിയിപ്പിക്കാനുള്ള സിനിമയാണ് ഇതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തീർച്ചയായും ഒരു ഓഡിയൻസ് എന്ന നിലയിൽ നിങ്ങൾ വന്ന സിനിമ കാണുമ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും അവസ്ഥാവിശേഷങ്ങളൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഇമോഷണലായിട്ട് മൂവ് ചെയ്യുന്നത്. അത് സ്വാഭാവികമാണ്. നമ്മൾ സിനിമ കണ്ടിച്ചിരിക്കാറുണ്ട്, അതുപോലെ ആണല്ലോ. അതേ ഇമോഷൻ തന്നെയാണല്ലോ നമുക്ക് നമ്മുടെ ഉള്ളിൽ തട്ടുന്ന വികാരങ്ങളെന്ന് പറയുന്നത്. നടന്ന കഥയായതുകൊണ്ടേ കൂടുതൽ നമുക്ക് സിനിമാറ്റിക് ആയിട്ട് ആകാൻ വേണ്ടി കൂടുതൽ വേറെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? അതൊക്കെ കുറച്ച് എലിമെൻ്റ് ഞാൻ ഫിക്ഷണലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് വീട് വിട്ടുപോയ കുട്ടികളുടെ കഥയാണല്ലോ അത്. അപ്പോൾ ആ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് സൊസൈറ്റി ഞാൻ എടുക്കുമ്പോൾ, അതിൻ്റെ എൻ്റെ റിസർച്ച് ഞങ്ങൾ ചെയ്തപ്പോൾ, ഞാനും കിരണം എഴുതിയ കിരൺ പ്രഭാകർ റിസർച്ച് ചെയ്തപ്പോൾ, അതിങ്ങൾ അതിൽ പുറത്തു വന്ന ഒരുപാട് നഗ്ന സത്യങ്ങളുണ്ട്. അത് കുറച്ചൊക്കെ ഞങ്ങൾ ഫിക്ഷണലൈസ് ചെയ്ത് അതാണ് ബെന്നിൻ്റെ ക്യാരക്ടറായിട്ട് ഞങ്ങൾ ഫിക്ഷണലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരാളുടെ ജീവിതം സിനിമയാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനോട് അറ്റ്മോസ്റ്റ് ഓണസ്റ്റി കാണിക്കണം എന്നൊരു നിർബന്ധമുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ സിനിമയുടെ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ നേരിട്ട ഏറ്റവും വലിയ ചലഞ്ചും ഈ സിനിമ. ഹലോ ഗൈസ്, ഞാൻ റസൂൽപൂക്കുട്ടിയുടെ പുതിയ സിനിമയെ ഒറ്റ കണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യ ജീവിതങ്ങളുടെ ഒരു ബന്ധങ്ങളാണ് സിനിമ കാണിച്ചു പോകുന്നത്. ആസിഫ് അലി ആയിക്കോട്ടെ, നമ്മുടെ അർജുനശവൻ ആയിക്കോട്ടെ, അവർ ഫ്രണ്ട്ഷിപ്പായിട്ട് ജീവിക്കുന്നു. തുടർന്നുണ്ടാകുന്ന അന്യദേശത്ത് പോകുമ്പോഴുള്ള കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും കാണിച്ചൊരുക്കുന്ന ഒരു സൈലൻറ്റ് സിനിമയാണ് ഇതൊരു. പൊളിറ്റിക്കൽ കറൻസൻസ് ഉള്ള സിനിമയല്ല, ഒരു ജീവിത ബന്ധങ്ങളുടെ ഒരു നിറ കാഴ്ചകളാണ് ഈ സിനിമ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വേദനയോടെ മാത്രമാണ് ഈ സിനിമ കണ്ടുപോകുമ്പോൾ. അപ്പോൾ ജീവിതത്തിൽ കണ്ടുപോകുന്ന അപകട മരണങ്ങളും സ്വാഭാവിക മരണങ്ങളും കണ്ടുപോകുന്ന സിനിമയാണ് ഈ സിനിമ. അപ്പോൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു ദൃശ്യ അനുഭവം തന്നെയാണ്.